രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് തിരക്കഥകൾ വായിച്ചു നോക്കാനായിട്ടും അഭിപ്രായം പറയാനുമായിട്ട് രണ്ട് സുഹൃത്തുക്കൾ എന്നെ കൊണ്ട് കാണിച്ചു. ഒന്ന് ആർ എസ് ബിമൽ സംവിധാനം ചെയ്ത എന്നതിൻ്റെ മൊഴി എന്ന സിനിമ, പൃഥ്വിരാജ് എന്ന നടൻ വിളിച്ചു പറഞ്ഞിട്ടാണ് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയാനും. രണ്ട് ഞങ്ങളോടൊപ്പം കഴിഞ്ഞ് കുറേയേറെ ചിത്രങ്ങൾ, 10-15 ചിത്രങ്ങൾ ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സഹോദരതുല്യനായ മുരുകൻ ഒരു തിരക്കഥ കൊണ്ടുവന്നു, അതായിരുന്നു ഒരാൾക്കൊക്കെ വന്ന ചിത്രത്തിൻ്റെ തിരക്കഥ. ഈ രണ്ട് സിനിമകളും രണ്ടർത്ഥത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള കഥകൾ പറയുന്നു. എന്നാൽ വലിയ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് അതിൽ ഏകദേശം 12 കോടി രൂപയോളം ചെലവാക്കിയാണ് എന്നതിൻ്റെ മൊഴി എന്ന സിനിമ ഷൂട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ 25 ലക്ഷം രൂപയിൽ താഴെയാണ് ഒരാൾ പൊക്കം എന്ന ചലച്ചിത്രം ഷൂട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച സാങ്കേതിക ഭാഗവും വിഭാഗവും ഒക്കെ കൈകാര്യം ചെയ്ത ആൾക്കാർക്ക് ആകെ ലഭിച്ചത്. ഈ രണ്ട് ചിത്രങ്ങളും ഓടുന്നൊരു അല്ലെങ്കിൽ രണ്ട് ചിത്രങ്ങളും റിലീസായിരിക്കുന്ന ഒരു മനോഹരമായ സ്ഥിതി വിശേഷം ഇന്നലെ കൈരളി കോംപ്ലക്സിൽ പോയി തിരുവനന്തപുരത്ത് ഈ കാണാൻ പറ്റി. കാരണം ഈ രണ്ട് സിനിമകളും പൂർത്തിയായിരിക്കുന്നു, അത് അതിൻ്റേതായ ഓഡിയനെ കണ്ടെത്തിയിരിക്കും. ഒരാൾ പൊക്കം എന്നുള്ള സിനിമ ഒരു വലിയ അംബീഷ്യസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള കൂട്ടായ്മയുടെ ഫലമാണ്. തീർച്ചയായിട്ടും ആ ഒരു പരിശ്രമം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആൾക്കാരോടാണ്. അതിന് കാരണങ്ങൾ പലതാണ്. കാരണം ഡെമോക്രാറ്റൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുന്ന ഒരു വലിയ സംഘം ചെറുപ്പക്കാർ മുന്നോട്ട് വരികയും പലതരം ടോപ്പിക്കുകൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫീച്ചർ ഫിലിം അതിൻ്റേതായ പരിമിതികൾക്കകത്ത് മുന്നോട്ട് ചെയ്യാൻ സാധ്യത ലഭിച്ച സമീർകുമാർ ശശിധരൻ എന്നുള്ള സംവിധായകനോടൊപ്പം ഉറച്ചു നിന്ന് ആ സിനിമയുടെ ആ ഒരു വലിയ സ്വപ്നത്തിനോടൊപ്പം നിന്ന് കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല. പ്രകാശ് ഭാരെ എൻ്റെ ഛായാഗ്രഹം നിർവഹിച്ച ഇന്ദ്രജിത്ത് മുഖ്യമന്ത്രി, സൗണ്ട് ഡിസൈൻ ചെയ്ത മാസ്റ്റേഴ്സായിട്ടുള്ള വിഷ്ണു സാർ ആര്യമാരായിട്ടും, അതുപോലെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന അപ്പു, പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാൻഡിൽ ചെയ്ത മുടി, അതിനകത്ത് ഓരോ ചെറിയ ആക്ടേഴ്സ്. ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരിക്കലും യൂട്യൂബിൻ്റെ ചെറിയൊരു വട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തോ കാണാൻ പറ്റുന്ന തരം ഒരു സ്പെക്ടക്കിൾ അല്ല ഈ സിനിമ. കാരണം ഒരു വലിയ ഭൂപ്രകൃതി അതൊരു ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാഗ്നിഫിസൻസിൽ പിക്ചറൈസ് ചെയ്യപ്പെട്ടുള്ള ഒരു സിനിമാറ്റിക് അറ്റംപ്റ്റ് ആണ്, ഒരു സിനിമാറ്റിക് വിഷ്വൽ ലാംഗ്വേജ് ഒരാൾക്കുണ്ട് അകത്തുണ്ട്. ഇത്തരം ശ്രമങ്ങൾ ഒരു ആത്മപരിഹാസത്തിൻ്റെ മുൻപിൽ എവിടെയെങ്കിലും വെച്ച് ഉപേക്ഷിക്കാവുന്ന ഒരു സിറ്റുവേഷൻ അതിൻ്റെ പിറകിലുള്ള ആർക്കും ഉണ്ടാകില്ല. കാരണം എന്തിനാണ് ആ സിനിമ ചെയ്യുന്നതെന്ന് ഒന്നും ആലോചിക്കാതെ, എന്തിനാണ് ആ സിനിമ എങ്ങനെയായിരിക്കും ഇനി അടുത്ത ദിവസം, കാരണം അതിൻ്റെ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് ഇറങ്ങുമ്പോൾ ഞാൻ മുരുകനെ ചോദിച്ചു, മുരുകൻ ഇതൊരു മിനിമം ഒരു 2.5-3 കോടി രൂപ ഇല്ലാതെ ഈ സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മൂലധനം 30,000 രൂപയിൽ താഴെയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ തുടങ്ങി കേദാർനാഥിന് അപ്പുറത്തേക്കുള്ള ഒരു ഹിമാലയൻ പോയിന്റിലേക്കുള്ള ഒരു ട്രാവൽ വരെ അവരെ കൊണ്ടെത്തിച്ച ഒരു സുപ്പീരിയർ ഫോഴ്സ് ഉണ്ട്, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൻ്റെ നിശ്ചയം അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ വില്ലിൻ്റെ നിശ്ചയം തന്നെയാണ് ആ സിനിമ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതൊരു ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഒട്ടേറെ അഭിമാനിക്കാവുന്ന ഒരു ഒരു അവസ്ഥയാണ് തിയേറ്ററിനുള്ളിൽ നിന്നുണ്ടായത്. കാരണം പലതവണ അതിൻ്റെ സ്ക്രീനേഴ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിലീസ് ദിവസവും അതിൻ്റെ പല ഹോട്ടൽ മുറികളിൽ അത് ചെറുതായിട്ടൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ മൊബൈൽ വണ്ടിയിൽ അത് വന്നിട്ട് വളരെ ചെറിയ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ നമ്മൾ ടെക്നിക്കലി പൂർത്തിയായിട്ടൊരു തിയേറ്ററിനുള്ളിൽ കാണുമ്പോഴാണ് സിനിമ അതിൻ്റെ ഓഡിയനെ കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അതൊരു വലിയ അതിശയമാണ്. ആ അതിശയത്തിനോടൊപ്പം നിൽക്കേണ്ടത് ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. തീർച്ചയായിട്ടും ആ സിനിമ തിയേറ്ററിൽ ചെന്ന് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോഴാണ് സനലും സംഘവും ആ ഒരു ഊർജം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസ് അതിനോടൊപ്പം കാണിക്കുന്ന ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ രണ്ടാമത്തെ സിനിമ പൂർത്തിയാക്കിയിരിക്കുന്നു. അത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരാൾ പൊക്കം എന്ന സിനിമയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടാമത്തെ സിനിമയുടെ പണിപ്പുകളിലേക്ക് കടക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇത്തരം മൂവ്മെൻറ്റുകൾക്കുള്ള ഇത്തരം മുന്നേറ്റങ്ങൾക്കുള്ള ഒരു വലിയ ഊർജ സ്രോതസ്സാണ്. തീർച്ചയായിട്ടും അത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തല്ലോ, ആ സിനിമ ഒരു ഡിസ്കഷൻ പോയിന്റാണ്. ഹൗ ടു എക്സിക്യൂട്ട് സച്ച് എ ലാർജ് കൈൻഡ് ഓഫ് എ ഫിലിം ഇൻ സച്ച് എ സ്മോൾ ടൈം, സച്ച് എ സ്മോൾ ബഡ്ജറ്റ്, സച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്.
എല്ലാ പരിമിതികൾക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു വലിയ സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്.